ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ്ഷുയി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വാസ്തുവിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി നമ്മൾ ഫെങ്ഷുയി എന്ന് പറയുന്ന മഹത്തായ ശാസ്ത്രത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരു ഇപ്പോൾ കിഴക്ക് ദർശനമുള്ളൊരു വീട്, കിഴക്ക് ദർശനമുള്ളൊരു വീടെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ വീടിൻ്റെ കിഴക്കോട്ടുള്ള ദർശനം 75 ഡിഗ്രിയാണെന്നിരിക്കുക, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീടിൻ്റെ ദർശനം 85 ഡിഗ്രിയാണെന്നിരിക്കുക. നമ്മളുടെ രണ്ട് പേരുടെയും വീടിൻ്റെ പ്ലാൻ ഒരേ പ്ലാനാണ്. അതിൻ്റെ പ്രധാന വാതിലിൻ്റെ സ്ഥാനം ഒന്നാണ്, അതിൻ്റെ പിന്നെ മറ്റുള്ള റൂമുകളുടെ വലിപ്പങ്ങളും കാര്യങ്ങളും എല്ലാം ഒന്ന് തന്നെ. ഡിഗ്രി വെച്ച് നോക്കുമ്പോൾ 10 ഡിഗ്രിയുടെ ഡിഫറൻസ് കാണിക്കുന്നു. എൻ്റെ വീട് ഈസ്റ്റിലോട്ട് തിരിഞ്ഞ് 75 ഡിഗ്രിയിൽ നിൽക്കുന്നു, പുള്ളിക്കാരൻ്റെ വീട് ഈസ്റ്റിലോട്ട് തിരിഞ്ഞ് 85 ഡിഗ്രിയിൽ നിൽക്കുന്നു. ഈ രണ്ട് പേർക്കും രണ്ട് തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ജീവിതത്തിലുണ്ടാവുക. അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ വീട് 75 ഡിഗ്രിയിലാണ് നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. 75 ഡിഗ്രിയിൽ നിൽക്കുമ്പോഴത്തേക്ക് എൻ്റെ വീടിൻ്റെ ഒരു ഫ്ലൈയിങ് സ്റ്റാർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വീടിനും ഒരു ഫ്ലൈയിങ് സ്റ്റാർ ഉണ്ട്. ഇദ്ദേഹം വീട് പണികഴിപ്പിച്ചത് 2010. ഞാനും വീട് പണികഴിപ്പിച്ചത് 2010. എൻ്റെ വീടിൻ്റെ ദർശനം 75 ഡിഗ്രി കിഴക്ക്, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ദർശനം 85 ഡിഗ്രി. രണ്ട് വീടുകൾ തങ്ങളിൽ 10 ഡിഗ്രിയുടെ ഡിഫറൻസ് ഉണ്ട്. ഈ രണ്ട് വീടിനും രണ്ട് ഫ്ലൈയിങ് സ്റ്റാറാണ്. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്റ് 1, ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്റ് 2. അതായത് എന്താണ് ഫ്ലൈയിങ് സ്റ്റാർ എന്നുള്ളത് നമ്മളിപ്പോൾ ആദ്യം ഈ പ്രോഗ്രാം കാണുന്നവർക്ക് മനസ്സിലാകത്തില്ല. അതിനെപ്പറ്റി ഞാനൊന്ന് പറയാം. നമ്മളൊരു വീട് വയ്ക്കുന്ന കാലഘട്ടം, അപ്പം ഈ വീട് വെച്ചേക്കുന്നത് 2010. ഓരോ 20 വർഷങ്ങൾ കൂടുമ്പോഴും പ്രകൃതിക്കൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് ഫെങ് ഷുയിൽ പറയുന്നത്. അപ്പം അതിന് കൃത്യമായിട്ടുള്ള കാല വർഷവും ദിവസവും പിന്നെ മാസവും ഒക്കെ കൃത്യമായും പറയുന്നുണ്ട്. ഇപ്പോൾ 2010 എന്ന് പറയുന്നത് പീരീഡ് 8 എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്, പീരീഡ് 8. അപ്പോൾ നമുക്ക് പീരീഡ് 8 കിട്ടി, വീടിൻ്റെ ഡിഗ്രി കിട്ടി, വീടിൻ്റെ പ്ലാൻ കിട്ടി. ഇത് മൂന്നും കൂടി എടുത്തിട്ട് ഒരു കണക്കുണ്ട്. ആ കണക്ക് ചെയ്തെടുക്കുമ്പോൾ വീടിൻ്റെ ഓരോ ദിക്കിലും സൗത്ത്, നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, ഓരോ ദിക്കിലും 2 നക്ഷത്രങ്ങൾ വീതം വരും. ആ നക്ഷത്രങ്ങൾ എന്താണെന്ന് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കുന്നത് വളരെ വളരെ അത്യാവശ്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നക്ഷത്രങ്ങൾക്ക് ഓരോന്നിനും ഓരോ സ്വഭാവമുണ്ട്. അപ്പോൾ നമ്മൾ കിടക്കുന്ന റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രധാന വാതിലിൽ നിൽക്കുന്ന നക്ഷത്രം എന്താണ്, ആ നക്ഷത്രം നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പം ഇത് പിന്നെ ഈസ്റ്റ് 1 ഒരു വീടാണ്. ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ വരുന്ന 3 സ്റ്റാറുകൾ ഞാൻ എന്തൊക്കെയാണെന്ന് എഴുതാം. ഒന്നെന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റിൽ വരുന്നത് 4-3, ഈസ്റ്റിൽ വരുന്നത് 8, സൗത്ത് ഈസ്റ്റിൽ വരുന്നത് 9-7. ഇത് ഈസ്റ്റ് 1 നിൽക്കുന്ന നക്ഷത്രങ്ങളുടെ ഫ്ലൈയിങ് സ്റ്റാർ നമ്പറാണ്. അതേസമയം ഈസ്റ്റ് 2 നിൽക്കുന്ന നക്ഷത്രങ്ങളുടെ ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ എന്ന് പറയുന്നത് ഇതും ഇതുപോലെ തന്നെ സൗത്ത്, നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, ഈസ്റ്റ്. ഇത് സൗത്ത് ഈസ്റ്റ്, ഇത് നോർത്ത് ഈസ്റ്റ്, ഇത് നോർത്ത് വെസ്റ്റ്, ഇത് സൗത്ത് വെസ്റ്റ്. അപ്പം ഇതും കിഴക്ക് ദർശനം, ഇതും കിഴക്ക് ദർശനം. ഇത് കിഴക്ക് 75, ഇത് കിഴക്ക് 85. ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന നക്ഷത്രങ്ങൾ 2, 5, 3, 4, 7, 9 ഈ നമ്പറാണ് ഇതിൽ വരുന്നത്. അപ്പം ഇത് ഈ രണ്ടിൻ്റെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ രണ്ടും ഒരേ പ്ലാനാണ്. ഇദ്ദേഹത്തിന് ഇവിടെ ബെഡ്റൂം, സൗത്ത് വെസ്റ്റിൽ ബെഡ്റൂം, ഇവിടെയും സൗത്ത് വെസ്റ്റിൽ ബെഡ്റൂം, അങ്ങനെ ഇവിടെ എല്ലാം ഒരേ കണക്ക് തന്നെയാണ് റൂമുകളും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പ്രധാന വാതിൽ ഇവിടെ നിൽക്കുന്നു, അത് ഈസ്റ്റിൽ നിൽക്കുന്നു. ഇതിൻ്റെയും പ്രധാന വാതിൽ ഇവിടെ നിൽക്കുന്നു. അപ്പം ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പ്രധാന വാതിൽ നിൽക്കുന്നിടത്ത് നിൽക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് 8. ഇതിൽ സമ്പത്ത് ശരിക്ക് വരുന്ന വീടാണ് ഈ വീടിൻ്റെ ഫ്ലൈയിങ് സ്റ്റാർ. അതേസമയം ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സ്റ്റാർ എന്ന് പറയുന്ന ഫ്രണ്ടിൽ നിൽക്കുന്ന സ്റ്റാർ എന്ന് പറഞ്ഞാൽ 3-4 എന്ന് പറഞ്ഞ സ്റ്റാറാണ് നിൽക്കുന്നത്. അത് ഗുണവുമില്ല ദോഷവുമില്ല എന്ന് പറയുന്നത് പോലെ ഉള്ളൊരു സ്റ്റാറാണ്, വലിയ പ്രോസ്പെരിറ്റി ഇല്ലാത്തൊരു സ്റ്റാറാണ്.
അതാണ് ഞാൻ പറഞ്ഞത്. ഓരോ വീടിൻ്റെയും ഫ്ലൈങ് സ്റ്റാർ മനസ്സിലാക്കി, അവരുടെ എൻട്രൻസിൽ വന്നിരിക്കുന്ന സ്റ്റാർ മനസ്സിലാക്കി, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതിൽ ഇവിടെയായിരുന്നെങ്കിലോ, ഒരുപാട് വീട് ഞാൻ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്, വീടിൻ്റെ വാതിൽ ഇവിടെയാണ്. ഇവർക്ക് കയറി അന്ന് തൊട്ട് നഷ്ടങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. അതേസമയം ഇവരുടെ വാതിൽ ഇവിടെയാണ്, ഇവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം ഇവർക്ക് ഇവിടെയാണ് പ്രധാന വാതിൽ, ഇവിടെ എന്നും കലഹവും കേസും വഴക്കുമാണ്. ഇവർക്ക് ഇവിടെയാണ് പ്രധാന വാതിൽ, ഇവിടെ എന്നും സാമ്പത്തിക പ്രശ്നവും കടബാധ്യതയുമാണ്. അപ്പോൾ നിങ്ങളുടെ വാതിൽ നിൽക്കുന്ന ഫ്ലൈങ് സ്റ്റാർ നമ്പർ ഏതാണോ ആ നമ്പർ നിങ്ങളുടെ ജീവിതത്തെ സാരമായി ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഫെങ് ഷുയ് എന്ന് പറയുന്ന സയൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വാസ്തു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓരോരുത്തരുടെയും വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ഈ വാതിലിൽ ഈ ഒരു പ്രോസ്പെരിറ്റി വരുന്നെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഈ ഓരോ സ്ഥലത്തും ഈ പറയുന്ന രണ്ട് നമ്പറുകൾ വീതം വന്നിട്ടുണ്ട്, മൊത്തം 9 സ്ഥലത്തും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ബെഡ്റൂമിൽ നിൽക്കുന്ന നക്ഷത്രം ഏതാണെന്ന് നോക്കുക. ചിലർ പറയുന്നത് എനിക്ക് മൊത്തം ടോട്ടൽ ലോസാണ്, ഞാൻ മൊത്തം നഷ്ടം 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 എന്ന് പറയുന്നൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ബെഡ്റൂം 5-2 ആണ്, ഇദ്ദേഹം ഇവിടെയാണ് കിടക്കുന്നതെങ്കിൽ ഇദ്ദേഹത്തിന് ടോട്ടൽ ലോസാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നിങ്ങൾ കിടക്കുന്ന സ്ഥലത്തെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ ഏതാണെന്നും നിങ്ങളുടെ എൻട്രൻസിൽ നിൽക്കുന്ന ഫ്ലൈങ് സ്റ്റാർ നമ്പർ ഏതാണെന്നും നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കി അതനുസരിച്ച് നിങ്ങൾ അതിനെ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിജയങ്ങൾ നിങ്ങൾക്ക് നേടാനും നഷ്ടങ്ങളെ ഒരുപാട് ഒരുപാട് കുറച്ച് മുന്നോട്ട് പോകാനും ഫ്ലൈങ് സ്റ്റാർ അല്ലെങ്കിൽ ഫെങ് ഷുയ് എന്ന് പറയുന്ന മഹത്തായ ശാസ്ത്രം നിങ്ങളെ സഹായിക്കുന്നതാണ്. ഫെങ് ഷുയിലുള്ള ഒരു മെത്തേഡാണ് ഈ ഫ്ലൈങ് സ്റ്റാർ എന്ന് പറയുന്നത്, അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഒന്ന് രണ്ട് ടൂളുകളിലൂടെ പരിചയപ്പെടുത്താം. ഇത് ഒരു ശ്രീബുദ്ധൻ്റെ സ്റ്റാച്ചു ആണ്. ഇത് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കുന്നത് വീട്ടിലെപ്പോഴും ഒരു ശാന്തിയും സമാധാനവും ഉണ്ടാവാനും ഗൃഹനാഥന് അഭിവൃദ്ധി ഉണ്ടാവാനും ഈ ഒരു ടൂള് നിങ്ങളെ സഹായിക്കുന്നു. അതുപോലെ ഇതേ ഐശ്വര്യങ്ങൾക്കുള്ള മറ്റൊരു ടൂള് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാം. ഇത് ഒരു 6 വെഞ്ചയമാണ്. ഇത് പലരും പല രീതിയിലുള്ള വെഞ്ചയമോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് 6 പൈപ്പുള്ള വെഞ്ചയമാണ്. ഇത് നിങ്ങളുടെ വീടിൻ്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഹാങ് ചെയ്യുന്നത് ഗൃഹനാഥന് അഭിവൃദ്ധി ഉണ്ടാവാനും ഉയർച്ച ഉണ്ടാവാനും ഒക്കെ ഇത് നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് ഇടുന്നത് തൊഴിൽപരമായിട്ട് ഉള്ള അഭിവൃദ്ധി ഉണ്ടാവാൻ നിങ്ങളെ സഹായിക്കുകയാണ്. ഇത്തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിച്ച് നോക്കൂ. ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.